നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ക്രിസ്മസിന് കുടുംബങ്ങൾക്കായി ഹോട്ടലുകൾ തുറക്കാനുള്ള സംസ്ഥാന പദ്ധതികളെ മെർക്കൽ സർക്കാർ കുറ്റപ്പെടുത്തി. ക്രിസ്മസിന്റെ മൂർധന്യത്തിൽ കുടുംബങ്ങളെ താമസിക്കാൻ അനുവദിക്കാനുള്ള സംസ്ഥാന നേതാക്കളുടെ പദ്ധതികളെയാണ് ചാൻസലർ അംഗല മെർക്കൽ അപലപിച്ചത്. കുറഞ്ഞ രീതിയിൽ ആഘോഷങ്ങൾ നടത്താൻ ക്രിസ്മസ് ന്യൂ ഇയർ വേളയിൽ കോൺടാക്ട് നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകുമെന്ന് മെർക്കൽ നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ആളുകൾക്ക് അവരുടെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുമ്പോൾ ഹോട്ടലുകളിൽ യാത്ര ചെയ്യാനും താമസിക്കാനും സാഹചര്യം ഒരുക്കുന്നത് ശരിയല്ലെന്നാണ് ഫെഡറൽ സർക്കാർ വാദിക്കുന്നത്. എന്നാൽ സംസ്ഥാനങ്ങൾ ഇതിനോട് വിയോജിക്കുകയാണ്. ദശലക്ഷക്കണക്കിന് കോവിഡ് വാക്സിനുകൾ എത്തിക്കാൻ ജർമ്മനിയിലെ വിമാനത്താവളം ഒരുങ്ങുന്നു. യൂറോപ്യൻ ഹബ്ബായ ഫ്രാങ്ക്ഫർട്ട് മൈനിലെ ലുഫ്താൻസ കാർഗോയിലാണ് ഇതിനായി ചട്ടവട്ടങ്ങൾ ശരിയാക്കുന്നത്. അംഗീകാരത്തിനടുത്തുള്ള കോവിഡ് 19 വാക്സിനുകളുടെ ഒരു സ്ട്രിംഗ് എന്ന നിലയിൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാനുള്ള ഡോസുകൾ എത്തിക്കുകയെന്ന അഭൂതപൂർവമായ ലോജിസ്റ്റിക് വെല്ലുവിളി നേരിടാൻ ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ട് ഉദ്യോഗസ്ഥരും അവസാന തയ്യാറെടുപ്പിലാണ്. ഫാർമസ്യൂട്ടിക്കൽ സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ കേന്ദ്രമാണ് ഫ്രാങ്ക്ഫർട്ട്. കൊറോണ വൈറസിനെതിരെ ദശലക്ഷക്കണക്കിന് ആളുകളെ കുത്തിവയ്ക്കുന്നതിന്റെ വിജയത്തിന്റെ പ്രധാന ഘടകമാണിത്. താപനില നിയന്ത്രിത കാർഗോ കൂൾ സെന്റർ ടെർമിനലിൽ ഒരുങ്ങിക്കഴിഞ്ഞതായി ലുഫ്താൻസ കാർഗോയുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ കരീൻ ക്രെസ്റ്റൺ പറഞ്ഞു. വിമാനത്താവളത്തിലെ ലുഫ്താൻസ കാർഗോ ഫാർമ ഹബിലെ ലുഫ്താൻസ കാർഗോ കണ്ടെയ്നറുകളുടെ സഹായത്തോടെയാണ് ഇവിടെ വാക്സിൻ സുരക്ഷിതമായി രാജ്യത്തുടനീളം വിതരണത്തിനായി സജ്ജമാക്കുന്നത്. വിമാനത്താവളത്തിൽ -20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി വരെ താപനില നിയന്ത്രിക്കാൻ കഴിയുന്ന പ്രത്യേക കൂളിംഗ് കണ്ടെയ്നറുകൾ ഇപ്പോഴുണ്ടെങ്കിലും കോവിഡ് വാക്സിൻ സൂക്ഷിക്കണമെങ്കിൽ -70 ഡിഗ്രി സെൽഷ്യസ് കണ്ടെയ്നർ ക്യാബിനുകളാണ് കൂടുതലായി വേണ്ടുന്നത്. 12,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ താപനില നിയന്ത്രിത വെയർഹൌസുകൾ ഉണ്ട്. ഇത് മരുന്നുകൾ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ മരുന്നുകൾ സംഭരിക്കുന്നതിന് അത്യാവശ്യമാണ്. വെന്റിലേഷൻ സംവിധാനങ്ങൾ കണ്ടീഷൻ ചെയ്ത വായുവും സ്റ്റാഫുകളും ഫോർക്ക് ലിഫ്റ്റുകളും വെയർഹൌസുകളിൽ മീസിൽസ് വാക്സിനുകളടങ്ങിയ ബോക്സുകളും ശേഖരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതിനാവട്ടെ, കാർ വലിപ്പത്തിലുള്ള കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ആവശ്യമായി വന്നിരിക്കുന്നത്. ഇതിന്റെ ഉള്ളടക്കങ്ങൾ സ്ഥിരവും തീവ്രവുമായ താപനിലയിൽ നിലനിർത്താൻ ഡ്രൈ ഐസ് ആണ് ഉപയോഗിക്കുന്നത്. 300 ദശലക്ഷം ഡോസ് ഫൈസർ ബയോൺടെക് വാക്സിൻ യൂറോപ്യൻ യൂണിയൻ വാങ്ങാൻ നേരത്തെ തന്നെ കരാർ വെച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു വലിയ ലോജിസ്റ്റിക് ഓപ്പറേഷനും ഭൂരിഭാഗവും വരും മാസങ്ങളിൽ ഫ്രാങ്ക്ഫർട്ടിലായിരിക്കും നടക്കുക. ലോകത്തെ 8 ബില്യൺ ജനങ്ങൾക്ക് ഒരൊറ്റ ഡോസ് നൽകുന്നതിന് 8,000 ജംബോ ജെറ്റുകൾ ആവശ്യമായി വരുമെന്ന് എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കണക്കാക്കിയിട്ടുണ്ട്. ഇതാവട്ടെ, കാർഗോ വ്യവസായത്തിന് നേരിടുന്ന എക്കാലത്തെയും വലിയ ഗതാഗത വെല്ലുവിളി ആയിരിക്കുമെന്നും പറയുന്നു. സബ് സീറോ താപനില നിലനിർത്തേണ്ടതില്ലെങ്കിൽ ചരക്ക് വിമാനങ്ങൾക്ക് സാധാരണയായി 1 ദശലക്ഷം ഡോസുകൾ വരെ വഹിക്കാൻ കഴിയുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കൻ കമ്പനിയായ മൊഡേണയുടെ കോവിഡ് വാക്സിൻ ഗുരുതരമായ രോഗത്തിന് 100% ഫലപ്രദമാണെന്നും അടിയന്തര ഉപയോഗത്തിനായി US ഫുഡ് ആൻഡ് ഡ്രഗ്സ് അഡ്മിനിസ്ട്രേഷന്റെ അനുമതിക്കായി നൽകിയിട്ടുണ്ടെന്നും കമ്പനി അറിയിച്ചു. അതേസമയം മറ്റൊരു അമേരിക്കൻ കമ്പനിയായ ഫിസറും ജർമ്മനിയുടെ ബയോൺടെക്കും വികസിപ്പിച്ചെടുത്ത കോവിഡ് വാക്സിന്റെ ഉപയോഗ അനുമതിക്കായി നേരത്തെ തന്നെ അപേക്ഷ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ മേധാവി ഉർസുല ഫോണ്ടെയർ ലയൻ മൊഡേണുമായി 160 ദശലക്ഷം വാക്സിൻ ഡോസുകൾക്ക് കരാർ ഒപ്പിട്ടതായി അറിയിച്ചിരുന്നു. ഇതനുസരിച്ച് ആദ്യത്തെ ഗഡുവായി 80 ദശലക്ഷം ഡോസുകളാണ് തുടക്കത്തിൽ വിതരണം ചെയ്യുക. 80 ദശലക്ഷം യൂണിറ്റുകൾ പിന്നീടാണ് ലഭിക്കുക. മൊഡേണയുടെ അഭിപ്രായത്തിൽ വാക്സിൻ ഉൽപ്പന്നത്തിന് UDA അംഗീകാരം നൽകിയാൽ December 1 തന്നെ യൂറോപ്യൻ യൂണിയനിന് കൈമാറുമെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. കൊറോണ വൈറസ് മനുഷ്യന്റെ മൂക്കിലൂടെ പ്രവേശിച്ച് തലച്ചോറിൽ എത്തുമെന്ന് ഏറ്റവും ഒടുവിലത്തെ പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു. ശ്വാസകോശത്തെ കൊല്ലുന്നതിനൊപ്പം മനുഷ്യന്റെ നാഡീവ്യൂഹത്തെയും തകർക്കുമെന്നാണ് നാച്ചുറൽ ന്യൂറോസയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നത്. ജർമ്മനിയിലെ ബെർലിനിലുള്ള ചാരിറ്റെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിലെ ഗവേഷകരാണ് നിർണായകമായ ഈ വിവരം ഇപ്പോൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. കോവിഡ് ബാധിച്ചവരുടെ മസ്തിഷ്കത്തിലും സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിലും വൈറസിന്റെ സാന്നിധ്യം നേരത്തെ കണ്ടെത്തിയിരുന്നു. ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രഖ്യാപിച്ച പുതിയ സുരക്ഷാ നിയമത്തിനെതിരെ ഫ്രാൻസിലെ തെരുവുകളിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. പാരീസിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ 500,000 പേർ പങ്കെടുത്തു. കറുത്ത വർഗ്ഗക്കാരനെ പോലീസ് മർദ്ദിക്കുന്നതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിനെ തുടർന്നാണ് സമരം രൂക്ഷമായത്. കല്ലെറിയലും തീവയ്പ്പും പോലീസിന്റെ ടിയർ ഗ്യാസ് പ്രയോഗവുമായി സമരം പാരീസ് നഗരത്തിൽ ഏറെ ശക്തമായിരിക്കുകയാണ്.
ട്രെയിനിൽ നടത്തുന്ന യാത്രകളുടെ എണ്ണവും സഞ്ചരിക്കുന്ന ദൂരവും കണക്കിലെടുക്കുമ്പോൾ യൂറോപ്പിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യമാണ്. പുതിയ സർവേ പ്രകാരം 2019 ഒരു സ്വിസ് പൗരൻ ശരാശരി 74 തവണ ട്രെയിൻ യാത്ര നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. യാത്ര ചെയ്ത ദൂരം 2,505 കിലോമീറ്ററാണ്. രണ്ടാം സ്ഥാനത്തുള്ള ഓസ്ട്രിയയിൽ ഒരാൾ ഒരു വർഷം ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ശരാശരി ദൂരം 1,489 കിലോമീറ്റർ മാത്രമാണ്. സ്വീഡനിൽ ഇത് 1,415, ഫ്രാൻസിൽ 1,394, ജർമ്മനിയിൽ 1,205 ആണ്. യാത്രകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം ലക്സംബർഗിനാണ്. യാത്രകളുടെ എണ്ണത്തിൽ ഡെൻമാർക്ക്, ഓസ്ട്രിയ, ജർമ്മനി എന്നീ രാജ്യക്കാർ 35 ദൂരം പട്ടികയിൽ. കോവിഡ് പ്രതിരോധ വാക്സിൻ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലാണ് ബ്രിട്ടൻ. അടുത്ത ഏപ്രിൽ മെയ് മാസത്തിന്റെ തുടക്കത്തോടെ പരമാവധി വാക്സിൻ രാജ്യത്തെത്തിക്കാൻ സർക്കാർ ഇപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി US കമ്പനിയായ മൊഡേണയുടെ  20 ലക്ഷം ഡോസ് വാക്സിൻ കൂടി ബ്രിട്ടീഷ് സർക്കാർ ഓർഡർ നൽകിക്കഴിഞ്ഞു. 2 ആഴ്ച മുമ്പ് ഇതേ കമ്പനിയുടെ 50 ലക്ഷം ഡോസിന് ഓർഡർ നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം ഘട്ടമായി ഓർഡർ നൽകിയിരിക്കുന്നത്. ഇതുകൂടാതെ ജർമ്മൻ മരുന്ന് നിർമ്മാതാക്കളായ ബയോടെക്കുമായി സഹകരിച്ച US കമ്പനിയായ ഫിസർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ മരുന്നിന്റെ  40 ദശലക്ഷം ഡോസും ബ്രിട്ടൻ ഓർഡർ നൽകിയിട്ടുണ്ട്. വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയിൽ നിന്ന് പറന്നുയർന്ന ശേഷം അറബിക്കടലിൽ തകർന്നു വീണ MiG-29K യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അപകടം നടന്ന 4 ദിവസത്തെ തെരച്ചിലിന് ശേഷമാണ് നാവികസേനയിലെ വിദഗ്ധർ വിമാനത്തിന്റെ ആദ്യ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അപകടത്തിൽ കാണാതായ വ്യോമസേനാ പൈലറ്റ് കമാൻഡർ നിഷാദ് സിംഗിനായി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. വിമാനത്തിൽ ഉണ്ടായിരുന്ന ട്രെയിനിയായ രണ്ടാം പൈലറ്റ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. കേരളത്തിലെ പിണറായി സർക്കാരിന്റെ കീഴിലെ IT വകുപ്പിന്റെ പദ്ധതികളിൽ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കമ്പനിക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടി. ഇനിയും കൊറോണ പട്ടികയിലേക്ക് കടക്കാം. ജർമ്മനിയിലെ നിലവിലെ അണുബാധ നിരക്ക് 0.95 എന്ന അനുപാതത്തിലാണ് നിൽക്കുന്നത്. 12 സ്ഥാനമുള്ള ജർമ്മനിയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 13,336 പുതിയ അണുബാധ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം പുതിയ കൊറോണ മരണങ്ങളുടെ എണ്ണം 297 കൂടുതലായി ഉണ്ടായിട്ടുണ്ട്. ആകെ മരിച്ചവരുടെ എണ്ണം 16,830 ഉയർന്നു. എന്നാൽ ആകെ അണുബാധകരുടെ എണ്ണം 1,68,980 എത്തിയിട്ടുണ്ട്. 5 സ്ഥാനമുള്ള ഫ്രാൻസിൽ 22,22,488 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആകെ മരിച്ചവരുടെ എണ്ണം 52,731 ഉയർന്നു. 6 സ്ഥാനമുള്ള സ്പെയിനിൽ 16,64,945 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ആകെ മരിച്ചവരുടെ എണ്ണം 45,069 ഉയർന്നു. ബ്രിട്ടന്റെ സ്ഥാനം 7-ാമതാണ്. ആകെ രോഗബാധിതരുടെ എണ്ണം 16,29,687 ഉയർന്നപ്പോൾ 58,448 പേരാണ് ഇതിനോടകം മരിച്ചത്. 8 സ്ഥാനമുള്ള ഇറ്റലിയിൽ ആകെ രോഗബാധിതരുടെ എണ്ണം 16,01,554 എത്തിയപ്പോൾ ആകെ മരിച്ചവരുടെ എണ്ണം 55,576 കടന്നു. 1 സ്ഥാനത്ത് നിൽക്കുന്ന അമേരിക്കയിൽ 1,38,70,082 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ആകെ മരിച്ചവരുടെ എണ്ണം 273,923 എത്തി. 2 സ്ഥാനമുള്ള ഇന്ത്യയിൽ 94,61,739 പേർക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ആകെ മരിച്ചവരുടെ എണ്ണം 137,649 ഉയർന്നു. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ PravasiOnline.com സന്ദർശിക്കുക. സംഗീതം ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ കുമ്പൾ ക്രിയേഷൻസ് YouTube ചാനൽ സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.